കവടിയാറിലെ വീട് നിർമ്മാണത്തിൻ്റെ ദൃശ്യങ്ങൾ ട്വൻറ്റി ഫോറിന് ലഭിച്ചിട്ടുണ്ട് കെട്ടിടത്തിന്റെ സ്കെച്ചും പുറത്തു വന്നു വിവരങ്ങളുമായി ഷഫീദ് റാവത്തർ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് ഷഫീദ് ഈ ഉയർന്നു വന്ന ഒരാരോപണം ഈ കവടിയാറിലെ ആഡംബര വീടുമായി ബന്ധപ്പെട്ടാണ് അവിടെ എത്തി ആ ദൃശ്യങ്ങൾ നമ്മൾ ശേഖരിച്ചിരുന്നു അതിന്റെ സ്കെച്ച് നമ്മുടെ കൈവശമുണ്ട് മനസ്സിലാവുന്നത് എന്താണ് ഷഫീദ് റാവത്തർ കവടിയാറിലെ വീട് നിർമ്മാണത്തിന്റെ ദൃശ്യങ്ങൾ ട്വന്റി ഫോറിന് ലഭിച്ചിട്ടുണ്ട് അതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് എ ഡി ജി പി എം ആർ അജിത് കുമാർ കവടിയാറിൽ ലക്ഷങ്ങൾ വിലയുള്ള ഭൂമിയിൽ സെന്റിന് ലക്ഷങ്ങൾ വിലയുള്ള ഭൂമിയിൽ ആഡംബര വീട് നിർമ്മിക്കുന്നു ഇതിനുള്ള പണം എവിടെ നിന്ന് എന്നുള്ള ചോദ്യമൊക്കെ പി വി അൻവർ ഉയർത്തിയതാണ് ഇപ്പോഴാ കെട്ടിടത്തിൻ്റെ സ്കെച്ച് പുറത്തു വന്നിട്ടുണ്ട് നമ്മളവിടെ നിന്ന് എത്തി അതിൻ്റെ ദൃശ്യങ്ങളൊക്കെ ശേഖരിച്ചിരുന്നു ആഡംബര സമാനമായൊരു വീട് ഇവിടെ എ ഡി ജി പി എം ആർ അജിത് കുമാർ നിർമ്മിക്കുന്നത് എങ്ങനെ അതിനുള്ള പണം എങ്ങനെ എന്നുള്ള ചോദ്യമൊക്കെ പി വി അൻവർ ഉയർത്തുകയാണ് അത് വലിയ വിവാദമായി ഈ ഘട്ടത്തിൽ നിൽക്കുന്നുമുണ്ട് ഷഫീദ് റാവത്തർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി ഷഫീദ് ഇപ്പോൾ ഈ ആരോപണ പരമ്പരകളിൽ ഒന്ന് ഈ ആഡംബര വീടുമായി ബന്ധപ്പെട്ടാണ് ലക്ഷങ്ങൾ വിലയുള്ള ഭൂമി സെൻറ്റിന് ലക്ഷങ്ങൾ വിലയുള്ള ഭൂമി അവിടെ ഈ ആഡംബര സമാനമായ വീട് നിർമ്മിക്കുന്നു എന്നുള്ള വിവാദം അവിടെ എത്തിയപ്പോൾ കണ്ട കാര്യങ്ങൾ എന്താണ് മനസ്സിലായ കാര്യങ്ങൾ എന്താണ് ഷെഫി അജിത് ഈ തിരുവനന്തപുരം നഗരത്തിലെ കവടിയാർ കൊട്ടാരം കവടിയാർ നഗരത്തിന്റെ ഹൃദയ ഭാഗമാണ് ഹൃദയ സ്ഥലമാണ് അവിടെ ഈ ഈ പ്രധാനപ്പെട്ട നമ്മുടെ ഈ ഈ ഗോൾഫ് ക്ലബ്ബ് ഞാൻ ഈ നിൽക്കുന്ന ഈ സ്ഥലത്തിന് ആ തൊട്ട് കാണുന്ന ഈ മതിൽ എന്ന് പറയുന്നത് ഗോൾഫ് ക്ലബ്ബിൻ്റെ മതിലാണ് ഇവിടെ സാധാരണഗതിയിൽ ഒരു വി ഐ പി ഏരിയയായി നമുക്ക് കണക്കാക്കാൻ കഴിയും മാത്രമല്ല തൊട്ടപ്പുറത്ത് ഒരു അഞ്ഞൂറ് മീറ്റർ അപ്പുറത്താണ് കവടിയാർ കൊട്ടാരമുള്ളത് നമുക്ക് ആ ബോർഡ് തന്നെ കാണാം കവടിയാർ പാലസ് അവന്യൂ എന്നുള്ളതാണ് ഈ റോഡിന്റെ ബോർഡ് ഈ റോഡിനോട് ചേർന്നാണ് ദ ഈ കാണുന്നത് ദ ഈ വശത്ത് കാണുന്നതാണ് പി വി അൻവർ ആരോപണം ഉയർത്തിയ എം ആർ അജിത് കുമാർ പടുത്തുരത്തുന്ന കൊട്ടാര സമാനമായിട്ടുള്ള വീട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൻ്റെ പ്ലാൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടതാണ് ഈ വീട് ഒരു വലിയ കെട്ടിട പ്ലാനാണ് ലിഫ്റ്റ് അടക്കമുള്ള സംവിധാനങ്ങളുള്ള ഒരു മൂന്ന് നില വീടാണ് ഏതാണ്ട് മൂവായിരത്തില സ്ക്വയർ ഫീറ്റിലധികം വരും നമുക്ക് കൃത്യമായ കണക്കില്ല പക്ഷേ എന്തായാലും ഈ സ്ഥലത്ത് ഭൂമി വാങ്ങണമെങ്കിൽ കോടികൾ കൊടുക്കേണ്ടി വരും കാരണം അത്രത്തോളം വിലയുള്ളൊരു സ്ഥലമാണ് ലക്ഷങ്ങൾ സെൻറ്റിന് വിലയുള്ള സ്ഥലമാണ് അവിടെയാണ് ഈ ഈ പറയുന്ന ആ ഈ കെട്ടിടം നമ്മൾ ഈ കാണുന്ന നിർമ്മാണം നടക്കുന്ന ഇത് എം ആർ അജിത് കുമാർ പണിയുന്ന വീടാണ് ആ പ്ലാനിലടക്കം ക്ലയൻറ്റ് എന്ന പേരിൽ പറയുന്നത് അജിത് കുമാർ എന്ന് തന്നെയാണ് അപ്പോൾ സ്വാഭാവികമായും അത് അദ്ദേഹത്തിൻ്റെയാണ് പത്ത് സെൻറ്റ് സ്ഥലം ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു വലിയ പ്ലാനാണ് ആ പ്ലാനിൻ്റെ ദൃശ്യങ്ങളൊക്കെ നമ്മൾ നമുക്ക് നമുക്ക് ലഭിച്ചിട്ടുണ്ട് നമ്മളത് കാണിച്ചിട്ടുണ്ട് അപ്പോൾ ആ പ്ലാൻ അടക്ക അനുസരിച്ച് ഒരു മൂന്നുനില കെട്ടിടം മൂവായിരം സ്ക്വയർ ഫീറ്റിലധികം വരുന്ന ഒരു ഒരു വീട് അതാണ് ഇവിടെ പണിയുന്നത് രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് എ ഡി ജി പിമാരുടെ ശമ്പളം ആ ശമ്പളത്തിൽ നിന്നുകൊണ്ട് എങ്ങനെ ഇങ്ങനെ ഒരു വീട് പണിയാൻ കഴിയും അതിനുള്ള സാമ്പത്തിക അവസ്ഥ എങ്ങനെ ഉണ്ടാക്കിയതടക്കമുള്ള കാര്യങ്ങൾക്ക് ലോകോടെ എഡി ജി പി ആയിരുന്ന എം ആർ അജിത് കുമാർ മറുപടി പറയേണ്ടി വരും എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏതായാലും ഇതാണ് വിവാദമായ പി വി എൻവർ ആരോപണം ഉന്നയിച്ച ആ കെട്ടിടം നടക്കുന്ന അല്ലെങ്കിൽ എം ആർ അജിത് കുമാറിൻ്റെ വീട് പണി നടക്കുന്ന വലിയ വീട് പണി നടക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് അജിത് ശരി ഷഫീദ് റാവുത്തർ ആ കവടിയാറിലെ നിർമ്മാണം നടക്കുന്ന വീടിന് സമീപത്ത് നിന്നുള്ള വിവരങ്ങൾ പങ്കുവെക്കുകയായിരുന്നു